പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എഗ് മസാല കറിയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് ചേർക്കാം. എല്ലാം കൂടി നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴന്ന ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്കിത് നല്ലതായി പേസ്റ്റ് പോലെ അരയ്ക്കണം. നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിക്കാം. പുഴുങ്ങി വെച്ചിരുന്ന അഞ്ച് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയൊന്ന് മൂത്ത ശേഷം നമുക്കിത് മാറ്റിവെക്കാം. മുട്ട കറി വെക്കാനായി നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒന്ന് ചൂടാകുമ്പോൾ അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിൽ ആദ്യം അരച്ചു വെച്ചിരുന്ന ഉള്ളിയുടെയും തേങ്ങയുടെയും കൂടി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ച ചുവ മാറണം വരെ നമുക്കിത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ, കുരുമുളക് പൊടി അര ടീസ്പൂൺ, പെരിഞ്ചീരക പൊടി മുക്കാൽ ടീസ്പൂൺ, ഗരം മസാല പൊടി അര ടീസ്പൂൺ, പൊടികളുടെ പച്ചമണം മാറുന്നതിന് വരെ നമുക്കിത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഗ്രേവി നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുട്ട വരഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നമുക്ക് വേവിക്കാം. എഗ് മസാല കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.